ആ മുട്ടാണല്ലേ. രജനി സാറും മൂവിയിലെ ആ സോങ് ആടാ. അപ്പൊ നമ്മള് കഴിഞ്ഞ സീൻ്റെ എൻഡിന് ആ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോങ്. നമ്മുടെ എസ് പി ബി സാറും ദാസേട്ടനും കൂടി ഒരുമിച്ചാണ് പാടിയിരിക്കുന്നത്. നമ്മള് കുറെ വട്ടം ഈ ഒരു സോങ് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ അത്രത്തോളം അതിന്റെ വിഷ്വല് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെന്താ പറയാ, ഒരു ഭയങ്കര ഒരു വേറെ ഒരു വൈബില് വരുന്നതാണ്. പ്രത്യേകിച്ച് ആ സോങ് വന്നിട്ടുള്ള ആ ഒരു സ്ഥലവും ഭയങ്കര, അതായത് പ്രത്യേകിച്ച് അത്രയും നമ്മൾ ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു മൈൻഡ് ഒക്കെ ഫുള്ളായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു സോങ്ങിന്റെ പ്ലേസ്മെന്റ്. നമുക്ക് നല്ലനേരം ആ സോങ് കേട്ടോ. വാലിദ് എന്ന അദ്ദേഹമാണ് എന്റെ ലിറിക്സ്. നമുക്ക് നമ്മുടെ സ്വന്തം ഇളയരാജ സാറാണ് മ്യൂസിക്. നമുക്ക് തുടങ്ങിയാലോ, റെഡിയല്ലേ? യെസ്.
പാടാല്ലേ. രജനി സാറിന് വോയിസ് കൊടുക്കുമ്പോഴും മമ്മൂക്കിക്ക് വോയിസ് കൊടുക്കുമ്പോഴാണെങ്കിലും പെർഫെക്റ്റ് ആണ്. അതിന്റെ ഒരു ബ്ലെൻഡ് ആണ് ഇവിടെ കണ്ടത്. അതായത് അവിടെ സോങ്ങിന്റെ ആ ഒരു വോയിസിൽ തന്നെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ സ്ക്രീനിൽ കൂടി കാണുന്ന സമയത്ത് ഒരു രക്ഷയില്ല. അതിന്റെ കൂടെ വാലി എന്ന് പറഞ്ഞാൽ അതിന്റെ ലിറിക്സിലെ മീനിങ്ങും എല്ലാം കൊണ്ടും പൊളിച്ച് പിന്നെ ആ ബീറ്റ് നമുക്കറിയാം മമ്മൂക്കൊക്കെ ഓവർ അധികം സ്റ്റെപ്പ് വഴങ്ങില്ല. പക്ഷെ ആ സ്ലോ മോഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നത് അവിടെ എന്താ പറയാ ആ ഒരു സംഭവങ്ങളൊന്നും നമുക്ക് അധികം. അതായത് കൂടുതൽ നമുക്ക് തോന്നുന്ന ആ ബീറ്റിനനുസരിച്ചുള്ള സ്റ്റെപ്പാണ് പോകുന്നത്. അത് തന്നെ കാരണം ആ ഒരു മൊത്തത്തിൽ സോങ് മൊത്തത്തിൽ തന്നെ ഒരു സ്ലോ മോഷൻ ആണ്. അതിന്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെ കേട്ടോ. കാരണം അത് അങ്ങനെയും എടുത്തിട്ട് കാണിച്ചപ്പോലെ ആ ഒരു പാട്ട് സ്റ്റാർട്ടിംഗ് തൊട്ടേ കണ്ട ഒരു സംഭവം. ഇപ്പൊ ഫൈറ്റിലാണെന്നുണ്ടെങ്കിലും സോങ്സിലാണെന്നുണ്ടെങ്കിലും കുറച്ചൊരു സ്ലോ മോഷൻ സംഭവം അത് ഉപയോഗിച്ചിട്ടാണ് എന്താ പറയാ ശരിക്കും അത് കുറച്ച് ഡിഫിക്കൽട്ട് അല്ലേ. സ്ലോ മോഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് ലിപ് മൂവ്മെന്റ് ചെയ്യാനും കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ് സംഭവം. പക്ഷെ എന്നാലും ഈ സോങ് എന്ന് പറയുന്നത് രക്ഷയില്ലാത്ത അതായത് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും അതായത് ഓരോ മീനിങ് ഉണ്ട് അല്ലെ ഓരോ ലൈനിലും ആ ഒരു ഭയങ്കര ബോണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ആഘോഷ സംഭവം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു സോങ് മൂവിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് എന്തെങ്കിലും ഒരു സീരിയസ് സീൻ ആയിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു ചരിത്രം. പ്രത്യേകിച്ച് നമ്മളിപ്പോ അടുത്ത് കണ്ട കുറേ മൂവീസിലൊക്കെ അങ്ങനെ ആയതുണ്ടായിരുന്നു. അവസാന ഒരു സോങ് നല്ലൊരു സോങ് ഉണ്ടായിരിക്കും. അതിനുശേഷം എന്തെങ്കിലും ഒരു സംഭവം. ഏകദേശം ഈ മൂവി എനിക്ക് തോന്നുന്ന ഒരു ക്ലൈമാക്സിനോടല്ല ക്ലൈമാക്സിന്റെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരികയാണ് അത്രയും കൂടി ഉള്ളു ഇനി ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് സീൻ എന്താന്ന് നോക്കാതിരിക്കാം.